ഇപ്പം നമ്മളിന്ന് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു അര ബൗള് സാവനരി എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഒന്ന് കുതിർത്താൻ വയ്ക്കുകയാണ്. കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അതിനുവേണ്ടി നമ്മളൊരു അരമണിക്കൂർ കുതിർത്താൻ വയ്ക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിൽ നമ്മൾ ഒരു 4 വിസിൽ അത്രയും മതി. അപ്പോഴേക്ക് നമുക്കത് കുക്കായി കിട്ടും. പിന്നെ വിസിൽ കളയരുത് കേട്ടോ. ആ വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ നിന്ന് കുക്കാവണം. കാരണം നമ്മൾ ഫ്രൂട്ട് നല്ല വേവ് ഉള്ളതാണ്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗുഡ് ലൈഫിൻ്റെ ഒരു പാക്കറ്റ് പാല്, അതായത് 1 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് അമൂലിൻ്റെ പാൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നോർമൽ പാലും യൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൈനാപ്പിൾ പായസത്തിൽ കട്ടി അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് സാവനരി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് 2 കൈയിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും മധുരം എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. പിന്നെ അത് നമ്മൾ തീ കത്തിച്ചിട്ടല്ല ചെയ്യുന്നത്. തീ കത്തിക്കാതെ നമ്മൾ ജസ്റ്റ് അങ്ങ് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അത് നന്നായിട്ടൊന്ന് കുറുക്കി റെഡി ആയതിന് ശേഷം ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തത്. അതിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചു. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് തന്നെ കുറുകി വരുന്ന ടൈമാകുമ്പോൾ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ പൈനാപ്പിളിൻ്റെ കളറിനനുസരിച്ച് നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. ചിലവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് മഞ്ഞളുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുങ്കുമം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുങ്കുമമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുങ്കുമം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്നിങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ സാവനരി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്ത പൈനാപ്പിൾ നമ്മൾ എടുത്ത് നെയ്യിൽ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അതിലത്തെ വെള്ളം മുഴുവനൊന്ന് വറ്റിപ്പോകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. എന്തിനു ശേഷം മാത്രമേ നമ്മൾ നെയ്യ് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ സാവനരി കൂടെ ആ പാലിൽ ആഡ് ചെയ്തു. പാലിൽ നന്നായിട്ട് ആഡ് ചെയ്തു. ഒരിക്കലും കട്ട കുത്താത്ത രീതിയിൽ നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ കുക്കായി വരുന്നവരെ നമുക്ക് പാൽ അങ്ങനെ തിളപ്പിച്ച് വയ്ക്കാം. അപ്പം നമ്മളെ നെയ്യ് ഒഴിക്കേണ്ട ടൈമായി പൈനാപ്പിളിൽ. അപ്പം നമ്മളതിൽ വെള്ളമൊക്കെ വറ്റിയപ്പോൾ ഒരു 2-3 സ്പൂൺ നെയ്യ് മതി. അത്രയും നെയ്യ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് വരട്ടിയെടുക്കണം. ശരിക്കും നെയ്യിൽ കിടന്ന് ആ പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേക തരം ഫ്ലേവറാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മളെ സാവനരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ സാവനരി ചേർക്കുമ്പോൾ കുറച്ച് കട്ടി വരുമെന്ന് പറഞ്ഞല്ലോ. സാവനരി നമ്മൾ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഞാൻ പറയാൻ വിട്ടതാണ്, നമ്മൾ തണുത്ത വെള്ളത്തിൽ ഒന്നതിനെ കഴുകിയെടുക്കണം, ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാതെയാണ് നമ്മൾ രസത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പായസം മീൻസ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പായസമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തി പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാല് തിളപ്പിക്കൽ, അതായത് ആ പാലിൻ്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ പൈനാപ്പിൾ നമ്മളിങ്ങനെ നെയ്യിൽ വാട്ടി വെച്ചതും നല്ല തണുത്ത് അത് നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, രണ്ടും കൂടെ മിക്സ് ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ പൈനാപ്പിളും പാലും കൂടെ നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോഴാണ് ശരിക്കും ഇപ്പം ഇനി നമ്മൾ കുക്ക് ചെയ്യണമൊന്നുമില്ല. പൈനാപ്പിൾ ലാസ്റ്റ് നമ്മൾ തണുത്തതിന് ശേഷം അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യണം. ഇല്ലെങ്കിൽ പൈനാപ്പിളിന് ഓൾറെഡി പുളിയുള്ള ടൈപ്പാണ്, പാലിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈനാപ്പിള് തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരാം. ബൈ ബൈ.